അന്തരിച്ച സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലന്റെ സംസ്കാരം ഇന്ന് നടക്കും. കരളരോഗത്തെ തുടർന്ന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. വഴുതക്കാട്ടെ വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. അതിലേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം 3 പതിറ്റാണ്ടിലേറെയായിട്ടുള്ള ബന്ധമാണ്. അത് ഒരു ബഹുമുഖ പ്രതിഭ തന്നെയായിരുന്നു. ഇതിന്റെ അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇനിയൊരു സിനിമയായിട്ട് എടുക്കണം എന്നുള്ളത്. ഇത്ര അസാധാരണമായ കഴിവുകളുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. തിരുവനന്തപുരത്ത് വലിയൊരു സുഹൃത്ത് വലയം ഗാന്ധിബാലനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം ഗാന്ധിബാലൻ്റെ വിയോഗത്തിൽ ഭയങ്കര ദുഃഖമുണ്ട്. എല്ലാ കാര്യത്തിനും മുമ്പിൽ നിൽക്കും, ഭയങ്കര സ്മാർട്ടാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു നമുക്കൊന്ന് കാസർഗോഡ് പോകാം, എന്ത് കാര്യമൊക്കെ ഉണ്ട്, വണ്ടി കയറാൻ പറഞ്ഞാൽ പുള്ളി കയറും. അങ്ങനെ എല്ലാവരുടെ കൂടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി അറ്റ് നിൽക്കുന്ന ഒരാളാണ്. അജീഷ് ജയകുമാർ ഉണ്ട് ഇപ്പോൾ ഗാന്ധിമതി ബാലൻ്റെ മൃതശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അജീഷ്, എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ? ഗോപി, എന്തായാലും രാവിലെ 9 മണിക്കാണ് ഗാന്ധിമതി ബാലൻ്റെ മൃതദേഹം അദ്ദേഹം അവസാനമായി താമസിച്ചിരുന്ന വഴുതക്കാട്ടുള്ള വസതിയിൽ എത്തിച്ചത്. ഇപ്പോൾ ഇവിടെ പൊതുദർശനം നടക്കുകയാണ്. അദ്ദേഹമായി ഏറ്റവും അടുപ്പമുള്ള ആളുകളും രാഷ്ട്രീയ പ്രവർത്തകരും അതേപോലെ തന്നെ സിനിമാ മേഖലയിലുള്ളവരാണ് ഇവിടെ അദ്ദേഹത്തെ അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വൈകിട്ട് 3 മണിവരെയാണ് പൊതുദർശനമുള്ളത്. അതിനുശേഷം 3 മണിക്ക് ശേഷം അയ്യങ്കാളി ഹാളിലേക്ക് മൃതശരീരം മാറ്റും. അവിടെയും 1.5 മണിക്കൂർ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം 5 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. നമുക്കറിയാവുന്നതുപോലെ സിനിമാ മേഖലയിൽ അദ്ദേഹം കടന്നു വന്ന 1980കളിൽ അദ്ദേഹം വളരെ ഒരു ചുരുങ്ങിയ കാലം മാത്രമാണ് സിനിമാ മേഖലയിൽ, സിനിമ നിർമ്മാണ വിതരണ മേഖലയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ കാലത്ത് അദ്ദേഹം നിർമ്മിച്ച, വിതരണം ചെയ്ത സിനിമകളൊക്കെ തന്നെ കാലാതീതമായി നിലനിൽക്കുന്ന സിനിമകളായിരുന്നു. എടുത്തു പറയുകയാണെങ്കിൽ പത്മരാജനുമായും കെ ജി ജോർജുമായും വേണു നാഗവള്ളിയുമായും ഒക്കെ എടുത്ത അദ്ദേഹം എടുത്ത സിനിമകൾ ഇന്ന് ഇക്കാലത്തും നവാഗതരായിട്ടുള്ള സിനിമാ നിരൂപകരും അതേപോലെ തന്നെ ചലച്ചിത്ര പ്രവർത്തകരും ഒക്കെ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന സിനിമകളാണ്. എടുത്തു പറയേണ്ടവ പഞ്ചവടിപ്പാലം, തൂവാനത്തുമ്പികൾ, ആദാമിൻ്റെ വാരിയല്, അങ്ങനെ ഒട്ടനവധി സിനിമകൾ, മാളൂട്ടി പോലുള്ള സിനിമകൾ അദ്ദേഹം നിർമ്മാണം ചെയ്യുകയും അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന, അങ്ങനെ 30 സിനിമകൾ അദ്ദേഹം നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും ചർച്ച ചെയ്യുന്ന സിനിമകളാണ് അത്തരം അന്ന് അദ്ദേഹം കയ്യൊപ്പ് ചാർത്തിയ സിനിമകൾ. പക്ഷേ അന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അത്തരം സിനിമകളൊന്നൊക്കെ തന്നെ അന്ന് വാണിജ്യപരമായി വലിയ വിജയമായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോടെ ഏറ്റവും അടുപ്പമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ സിനിമയും സുഹൃത്തുക്കളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോകം ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അവസാനമായി നോക്കൊരു കാക്ക് കാണാൻ തിരുവനന്തപുരത്ത് ഈ വസതിയിൽ ഒരുപാട് ആളുകൾ എത്തുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് അടുപ്പമുള്ളവർ ഏറ്റവും കൂടുതൽ പറയുന്നത് അതായത് നല്ല കഥകൾ, നല്ല തിരക്കഥകൾ, നല്ല നോവലുകളൊക്കെ കണ്ടിരുന്ന് അദ്ദേഹം അത് തേടിപ്പിടിച്ച് അത് സിനിമയാക്കാൻ ശ്രമിച്ചിരുന്നു. മാത്രമല്ല സിനിമയിലെ എല്ലാ മേഖലകളിലും അദ്ദേഹം അന്വേഷണം നടത്തുകയും അതിലൊക്കെ അറിവുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഗാന്ധിമതി ബാലൻ. അദ്ദേഹത്തിൻ്റെ ഈ പേരിന് തന്നെ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരാണ് ഗാന്ധിമതി. KP ബാലൻ നായർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. പത്തനംതിട്ടയിൽ ജനിച്ചു വളർന്ന അദ്ദേഹം പിന്നീട് വിവാഹത്തിനായ ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. പിന്നീട് ഇവിടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് വരുന്നു. പിന്നീട് തിയേറ്റർ ഉടമയാകുന്നു. പിന്നീടാണ് അദ്ദേഹം സിനിമാ നിർമ്മാണ മേഖലയിലേക്ക് വരുന്നത്. 1982 ബാലചന്ദ്രൻ മേനോനിൻ്റെ ഒരു ഇത്തിരി നേരം ആ സിനിമയിലൂടെയാണ് അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് പത്മരാജനുമായി ഒരുപാട് കാലത്ത് ദീർഘകാലത്തെ ബന്ധം. പത്മരാജൻ്റെ മരണത്തിലൂടെയാണ് അദ്ദേഹം പിന്നീട് സിനിമാ നിർമ്മാണ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. പിന്നീടും അദ്ദേഹം മറ്റു പല ബിസിനസ് മേഖലകളിലേക്കും തിരിഞ്ഞു. 2015 ആ കാലഘട്ടത്തിൽ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായിരുന്നു. പിന്നീട് 65-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ മകളുമായി ചേർന്ന് അദ്ദേഹം സൈബർ ഫ്രോഡ് സെക്യൂരിറ്റിയിൽ ഒരു സ്ഥാപനം തുടങ്ങി. അങ്ങനെ അവർ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന കാലത്ത് വരെ അദ്ദേഹം സജീവമായിരുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ തുടങ്ങുക. അതിനു മുമ്പ് അയ്യങ്കാളി ഹാളിലും പൊതുദർശനമുണ്ടാകും. അപ്പോഴും ആളുകൾക്ക് കാണാനുള്ള സൗകര്യമുണ്ടാകും. ശരി, അജീഷ് ജയകുമാർ ആണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് ഗാന്ധിമതി ബാലൻ്റെ മൃതശരീരം ഇപ്പോൾ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ ആയി നിരവധി ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു.